പോലീസാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കണേ. പോലീസ് എപ്പോൾ വേണമെങ്കിലും വീട് വളഞ്ഞ് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ടു. ഞങ്ങൾ കുറച്ച് യൂത്തിൻ്റെ ശക്തികളല്ലേ ഞങ്ങൾ. ഞങ്ങളെ രാഹുൽ ഏട്ടനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ, റിമാൻഡ് ചെയ്ത് കളഞ്ഞെന്ന്. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ശീലമുണ്ടോ? ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് വീട് വളഞ്ഞിട്ട് രാഹുൽ ഏട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ഇനി എന്തു ചെയ്യും? ഞങ്ങളൊന്നും ചെയ്തില്ലാന്ന് അന്ന് ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്താ ഞങ്ങൾ ചെയ്ത്? നവകേരള യാത്ര എന്തോ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മാത്രം ഷൈൻ ചെയ്താൽ മതിയോ? ഞങ്ങളും ചെയ്യണ്ടേ? ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രതിഷേധിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയതാണ്. ഞങ്ങളൊന്നും ചെയ്തില്ല, പോലീസിനൊന്നും ഇങ്ങനെ തൊട്ടതേ ഉള്ളൂ. വെറുതെ അവർ ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ പോയിട്ട് പോലീസ് ഒരു ലാത്തിച്ചാർജ് പോലും നടത്തിയില്ല എന്ന്. ഞങ്ങൾ പോയിട്ട് ഒരു ജലപീരങ്കി പോലും അവരടിച്ചില്ല എന്ന്. ഞങ്ങൾക്ക് എന്നിട്ട് വേണ്ടേ ആവേശഭരിതരാകാൻ? എന്നിട്ട് വെറുതെ ഞങ്ങളെ രാഹുലേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? എന്തെല്ലോ പറയുന്നറിയാ രാഹുലേട്ടനാ, ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന്. ഒരു മണി മുതൽ ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് പലതരത്തിലുള്ള പ്രകോപനം ഉണ്ടായിരുന്നു. ആദ്യം ചെരുപ്പെറിയുന്നു, കല്ലെറിയുന്നു, ഷൂ എറിയുന്നു, വടി എറിയുന്നു. ആ സമയത്തൊക്കെ തന്നെ പോലീസ് പരമാവധി സംയമനം പാലിച്ചിരുന്നു. ആ പോലീസിന്റെ ഷീൽഡ് തല്ലി തകർക്കുന്നു, ജലപീരങ്കി വാഹനം തടയാൻ ശ്രമിക്കുന്നു, പ്രവർത്തകരെ കൊണ്ടുപോകാൻ ശ്രമിച്ച പോലീസിന്റെ വാഹനത്തിന്റെ ചില്ല അടിച്ചു തകർത്തു. ആ സമയത്ത് പോലും ലാത്തിച്ചാർജിനെ മടിച്ച് മടിച്ച് നിൽക്കുന്ന പോലീസിനെ ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ പിന്നീട് സംഘർഷത്തിലേക്ക് പോകുന്നു. പലരെയും അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. അതിനിടയിൽ ഒരു കെട്ടിടത്തിലേക്ക് ചില പ്രവർത്തകർ ഒളിച്ചിരിക്കുന്നു, അവരെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് കണ്ടില്ല, ഞങ്ങൾ ഇത്രയും ചെയ്തില്ല, വേറെ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വെറുതെ ആയാലും പോകുമ്പോൾ പോലീസുകാർ വെറുതെ ഇങ്ങനെ ഷീൽഡും പിടിച്ച് നിൽക്കുന്നു. ഞങ്ങളപ്പം രാഹുലേട്ടനും എല്ലാവരും കൂട്ടിയിട്ട് ആവേശത്ത് പോയതല്ലേ. ഞങ്ങളപ്പം എന്ത് ചെയ്തു? ഷീൽഡ് പിടിച്ച പോലീസുകാർ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കും. തിരുവനന്തപുരത്ത് എത്ര പ്രതിമ വേറെ ഉണ്ട്, പോലീസുകാർ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഞങ്ങൾ വെറുതെ ഒരു പട്ടിക എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് അടിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല എന്ന്. ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് അടിച്ചതല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ലല്ലോ. എന്നിട്ട് അവർ വെറുതെ വന്നിട്ട് ഞങ്ങളെ എന്തെങ്കിലും ചെയ്യണ്ടേ? അവർ ഭയങ്കര സംയമനം പാലിക്കുന്നെന്ന്. ഞങ്ങൾക്കെതിരെ ഒരു ജലപീരങ്കി അടിച്ച് കുറച്ച് വെള്ളം നനക്കണ്ടേ, ഒരു ലാത്തിച്ചാർജ് ചെയ്യണ്ടേ, ഇതൊന്നും ചെയ്യാണ്ട് എന്തെന്ന്. എന്നിട്ട് ഞങ്ങളിപ്പോൾ രാഹുലേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന്. ഞങ്ങൾ വെറുതെ ഒരു പട്ടിക എടുത്തിട്ട് എന്നിട്ട് അടിച്ചിട്ട് കണ്ടില്ലേ, ഞങ്ങളൊന്നും അടിച്ചില്ല. ഇതോ വെറുതെ ഇങ്ങനെ ഒരു പട്ടിക എടുത്തിട്ട് അടിച്ചതേ ഉള്ളൂ. പോലീസുകാരിങ്ങനെ പ്രതിമ പോലെ നിൽക്കുന്ന, അടി കൊടുക്കുമ്പോൾ ഇങ്ങനെ അടി കൊള്ളുന്നതാണെന്നില്ലേ. ഞങ്ങളപ്പം വെറുതെ ഒന്നും കൂടി അടിച്ചു, ഇങ്ങനെ സംയമനം പാലിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പട്ടിക എടുത്തിട്ട് വെറുതെ ഒന്നും കൂടി അടിച്ചു. കുറേ ആളുണ്ടായിപ്പോൾ നമ്മൾ, എന്നിട്ട് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല എന്ന്. എന്നിട്ടും പോലീസ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ, നമ്മൾ രാഹുലേട്ടൻ്റെ ശിഷ്യന്മാരല്ലേ, ഞങ്ങളപ്പം എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് വനിതാ നേതാക്കളും ഉണ്ടായിരുന്നേ, വനിതാ പ്രവർത്തകർ, ഞങ്ങൾ വെറുതെ ഞങ്ങൾ വനിതാ പ്രവർത്തകർ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഒരുത്തം താഴെ വീണു, പിന്നെ ഞങ്ങൾ വെറുതെ നോക്കും. അപ്പം ഞങ്ങൾ വെറുതെ ഒന്നും കൂടി അടിച്ചു, വേറെ ഒന്നും ചെയ്തില്ല എന്ന്. പിന്നെ ഞങ്ങൾ വനിതാ പ്രവർത്തകരെ കൂട്ടമായിട്ട് പോലീസിൻ്റെ മുമ്പിലേക്ക് വിട്ടു. ഞങ്ങളിങ്ങനെ ബാക്കിൽ നിന്നു ഫ്രണ്ടിൽ വനിതാ പ്രവർത്തകരെ വിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മാക്സിമം അടിയും കൊടുത്ത് പോലീസുകാർ ഇങ്ങനെ അടി കൊണ്ടോട്ടെ, പോലീസുകാരല്ലേ, പിണറായി പോലീസുകാരല്ലേ. എന്നിട്ട് പോലീസുകാരിങ്ങനെ നിന്നു, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ വെറുതെ ഇങ്ങനെ നിന്ന് പോലീസുകാരെ വെറുതെ പിന്നെയും പിന്നെയും ഓരോന്ന് പറഞ്ഞു, തർക്കിച്ചു, തള്ളി, ഉന്തി. അപ്പം ഞങ്ങൾ നേതാക്കൾ വന്നു. നേതാക്കൾ വന്നിട്ടോ, നേതാക്കളും വന്നിട്ട് മാക്സിമം അവരോട് ഓരോന്ന് പറഞ്ഞു, ഉന്തി, തള്ളി, ആരടാ വാടാ എന്നെല്ലാം പറഞ്ഞുള്ള പാട്ടൊക്കെ പാടി. എന്നിട്ട് വെറുതെ ഞങ്ങൾ പോലീസുകാരെ ഒന്ന് തല്ലിയാണ്, വെറുതെ ഞങ്ങൾ പോലീസുകാരെ രാഹുലേട്ടൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്തെന്നാ ചെയ്യല്, നോക്ക്, വെറുതെ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് കണ്ടില്ലേ നിങ്ങൾ, നോക്കിക്കോ. ഈ
ഇങ്ങനെയൊക്കെയാണ് രാഹുലേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എന്തെന്ന് ചെയ്യേണ്ടത്? ഒരു സമരം നടത്തിയതിന് ഇങ്ങനെയുള്ള അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പ്രതിഷേധിച്ചതിന് ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾ അന്ന് ഇതൊന്നും ചെയ്യാണ്ടാണ് പോലീസുകാർ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ കൂടുതൽ വനിതാ പ്രവർത്തകരെ ഇറക്കിയിട്ട് ഇപ്പോൾ പോലീസുകാർ വരുന്ന വനിതാ പ്രവർത്തകരെ മുന്നിൽ നിർത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടുകാരും കൂടിയിട്ട് എന്തോ പോലീസിനെ എന്തൊക്കെ ചെയ്യാൻ വന്നു എന്ന്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരല്ലേ, എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ, നമ്മളെ രാഹുലേട്ടനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയില്ലേ? ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തല്ലോ പോലീസിന്റെ മുമ്പെന്ന്. കണ്ടില്ല, ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, വെറുതെ ഞങ്ങളെ പോലീസുകാർ ദ്രോഹിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞ് പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ രാഹുലേട്ടൻ വന്നു. രാഹുലേട്ടൻ വന്നിട്ട് ഞങ്ങൾ പോലീസിനോട് ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കാൻ പറ്റിയ ആളാണല്ലോ രാഹുലേട്ടൻ. അങ്ങനെ വന്നു, എന്നിട്ട് രാഹുലേട്ടൻ ആയി പിന്നെ ഓരോന്ന് ചോദിച്ചു പോലീസുകാരോട്. രാഹുലേട്ടൻ വേറെ ഒന്നും ചെയ്തില്ല, വെറുതെ അങ്ങ് തള്ളിപ്പോയതേ ഉള്ളൂ. കണ്ടില്ല, വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ കുറേ ചേട്ടന്മാർ വന്നിട്ട് പോലീസുകാരോട് എന്താ ഞങ്ങളെ തല്ലാത്തത്, ഞങ്ങൾക്കെതിരെ എന്താ ജലപീരങ്കി അടിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് ചോദിക്കാൻ പോയി. അവർ ജോലി ചെയ്യണ്ടേ പോലീസുകാർ? അതൊന്നും ചെയ്യാത്തപ്പം ഞങ്ങൾ വെറുതെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രാഹുലേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്തെന്നാ ചെയ്യേണ്ടത്? ഞങ്ങൾ അന്ന് ഒന്നും ചെയ്തില്ല, വെറുതെ അന്ന് പോലീസുകാരോട് ചില കാര്യങ്ങൾ ചോദിച്ചാലേ ഉള്ളൂ. എന്നിട്ട് എന്താ രാഹുലേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? കണ്ട കണ്ട കണ്ട, ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല എന്നേ, വെറുതെ ഒന്ന് പോലീസുകാരൊന്നും തൊട്ടതേ ഉള്ളൂ. പോലീസുകാർ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഒന്ന് തൊട്ടൂടെ പോലീസുകാരോ? ഞങ്ങൾ വെറുതെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ ചെയ്തില്ല, നോക്ക് ഒന്ന് തൊട്ടതേ ഉള്ളൂ. കണ്ടില്ലേ, വെറുതെ ഒന്ന് തൊട്ടതിനാണ് ഞങ്ങളെ രാഹുലേട്ടനെ പോലീസുകാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് നാലാം പ്രതിയാക്കി അകത്തിട്ടിരിക്കുന്നത്. 4 മുതൽ അങ്ങോട്ട് എല്ലാ പ്രതികളും പോലീസ് സ്റ്റേഷനിലും ജയിലിലുമാണ്. 1, 2, 3 പ്രതികൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുലേട്ടനെ രാത്രി വീട്ടിൽ വന്നിട്ടാണ് കൊണ്ടുപോയത്. വേറെ ഒന്നും ഞങ്ങൾ ചെയ്തില്ല, വെറുതെ ഒന്ന് പോലീസുകാരൊന്ന് തൊട്ടതേ ഉള്ളൂ. പിന്നെ കുറേ ചേട്ടന്മാർ, ഞങ്ങളെ പിള്ളേരെ, കുറേ ആൾക്കാർ, അനിയന്മാരും ചേട്ടന്മാരൊക്കെ കൂടി പട്ടിക എടുത്തിട്ട് വെറുതെ അവിടെ കുറേ പട്ടിക ഉണ്ടായിരുന്നു. എന്തിനാ പട്ടിക വെറുതെ? മരത്തിൻ്റെ തണ്ടൊക്കെ ഇല്ലേ, അത് വെറുതെ അവിടെ കിടക്കല്ലേ, അതിങ്ങനെ അവിടെ കിടന്ന്. പിണറായിൻ്റെ സ്വന്തം ഒന്നല്ലല്ലോ അത്, തറവാട്ട് വകയൊന്നുമല്ലല്ലോ അത്, സർക്കാരിൻ്റെ അല്ലേ അല്ലെങ്കിൽ നാട്ടുകാരുടെ അല്ലേ, അതാണല്ലേ ഞങ്ങളെടുത്ത്. അത് ഞങ്ങളെടുത്തിട്ട് വെറുതെ ഒന്ന് പോലീസുകാരോട് ഇതാരുടേതാണ് ഇതാരുടേതാണ് എന്നിങ്ങനെ ഒരു കളി കളിച്ചതാണ്. ഞങ്ങളൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ, വെറുതെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ രാഹുലേട്ടൻ പാവല്ലേ, പോലീസുകാർ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് തറി പോലെ നിൽക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വെറുതെ കുറേ പട്ടികയിൽ അവിടെ കൊണ്ടിട്ട് നമ്മളെടുത്ത് അടിക്കൂലേ? വെറുതെ കുറേ കല്ലൊക്കെ കൊണ്ടിട്ട് നമ്മൾ എടുത്തെറിയൂലേ? ഞങ്ങളൊക്കെ എതിരെ അവസാനം ഒരു ജലപീരങ്കി അടിച്ചു, ലാത്തി ചാർജിനൊക്കെ ഒരുക്കുണ്ടായിരുന്നു തോന്നുന്നു, പക്ഷേ ജലപീരങ്കി മാത്രമേ അടിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലേശം കല്ലൊക്കെ എടുത്തെറിഞ്ഞു, വെറുതെ 2-3 കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു, വേറെ ഒന്നും ചെയ്തില്ല, വെറുതെ 2 കല്ലെടുത്തെറിഞ്ഞു. പോലീസിനെതിരെ കല്ലേറ മാധ്യമങ്ങൾ അതിലടക്കം കല്ലേറുണ്ടാകുന്നു. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസിനെ അകത്ത് കയറാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം. DCC ഓഫീസിന് പുറത്ത് പോലീസും അകത്ത് പ്രവർത്തകൻ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വലിയ കല്ലേറിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ സംഘർഷത്തിലേക്ക് സാഹചര്യം മാറുകയാണ് തലസ്ഥാനത്ത്. വേറെ ഒന്നും ചെയ്തില്ല ഞങ്ങൾ, അവിടെ കടന്നിരുന്ന കല്ലെടുത്തെറിഞ്ഞതേ ഉള്ളൂ. അപ്പം അവന്മാർ ജലപീരങ്കി അടിച്ചു, ഞങ്ങളെ വെള്ളത്തിൽ നനപ്പിച്ച് അങ്ങ് നിർത്തിച്ച് കളഞ്ഞു ഞങ്ങളെ നേതാക്കന്മാരെ. പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കില്ല. അവിടെ റോട്ടുമ്പോൾ കുറേ കല്ലുണ്ടായിരുന്നു, ആ കല്ലൊക്കെ എടുത്തിട്ട് നല്ല റോഡ് ടാർ ചെയ്യാൻ വെച്ച വലിയ സൈസ് കല്ലുണ്ടായിരുന്നു, ചെറിയ സൈസ് കല്ലുണ്ടായിരുന്നു. പിന്നെ കുറേ ഞങ്ങളെ പട്ടികയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ കുറേ കല്ല് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കല്ല് വലിയ കല്ലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങ് എറിഞ്ഞുകൊണ്ടിരുന്നു. പോലീസുകാർ വെള്ളടിക്കുമ്പം വെള്ളത്തിനെതിരെയല്ലേ ഞങ്ങൾ കറഞ്ഞില്ലെറിഞ്ഞത്, പോലീസിനെതിരെ.
വേറെ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. പിന്നെ വന്നവരും പോയവരും എല്ലാം അവിടെ ഉള്ള കല്ലൊക്കെ എടുത്തെറിഞ്ഞു. ഇഷ്ടംപോലെ കല്ലുണ്ടായിരുന്നു, അതിങ്ങനെ പല ഇടത്ത് ഇടേണ്ട കല്ലല്ലേ, അത് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടതാണ്. ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട കല്ലെടുത്ത് ഇങ്ങനെ പല സ്ഥലത്ത് എറിയുകയാണ് ചെയ്തത്. ഇനി ടാർ ചെയ്യാൻ എളുപ്പമല്ലേ, പോലീസുകാർ ഇങ്ങനെ നിന്നുകൊണ്ടല്ലേ ഞങ്ങളങ്ങനെ ചെയ്തത്. ഞങ്ങൾ വെറുതെ ആ കല്ലെടുത്ത് പല സ്ഥലത്ത് ആയി ഇട്ടു. ഇനി ടാർ ചെയ്യുമ്പം റോളർ വന്നാൽ ഇങ്ങനെ ഒന്നിച്ച് ഇട്ടത് നിവർത്താനുള്ള ആൾക്കാരൊന്നും വേണ്ടല്ലോ, കൂലി ലാഭമല്ലേ സർക്കാരിന്. ഞങ്ങളങ്ങനെ പല കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരുന്നു. വെറുതെ നിന്ന പോലീസുകാരെ വെറുതെ എറിഞ്ഞു. പോലീസുകാർക്ക് ഷീൽഡ് വെച്ച് തടുത്തൂടെ. ഞങ്ങൾ നേരത്തെ കുറച്ച് ഷീൽഡ് പൊളിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും പൊളിഞ്ഞ ഷീൽഡ് എടുത്തെങ്കിലും തടുത്തൂടെ. അങ്ങനെ ചെയ്തിട്ട് വെറുതെ നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നു. രസമല്ലേ കല്ലെടുത്ത് അറിയാൻ. മാത്രമല്ല, കല്ലെടുത്ത് എറിയുമ്പം ഇത്രയും കല്ല് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് എന്ത് അനീതിയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ആ കല്ല് പല സ്ഥലത്തായി വിതരണം ചെയ്യല്ലേ വേണ്ടത്. ഇതിനൊക്കെയാണ് ഞങ്ങളുടെ രാഹുലേട്ടനെ അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ നോക്ക്, വെറുതെ ഞങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞല്ലുള്ളൂ. ആ കല്ലിങ്ങനെ എറിഞ്ഞതിന് രാഹുലേട്ടൻ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? രാഹുലേട്ടനാണ് എൻ്റെ ഇടയ്ക്ക് പട്ടിക എടുത്തടിച്ചൊരു പോലീസുകാരനെ എന്തോ പറ്റിയെന്നും പറഞ്ഞ് 10 വർഷം തടവ് ശിക്ഷ കിട്ടണ്ടെന്തോ കുറ്റമൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അത്രയും അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡും ചെയ്തു 10-22 വരെ. രാഹുലേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് എന്തെന്നാ ചെയ്യലും? ഞങ്ങൾ കല്ലെടുത്ത് എറിയല്ലേ ചെയ്തിട്ടുള്ളൂ, ഇത്ര ചെറിയ കല്ലെടുത്ത് എറിയല്ലേ ചെയ്തിട്ടുള്ളൂ, ഈ കല്ലെറിഞ്ഞതിനാണ്, ഇങ്ങനെയൊക്കെ അല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ ഇത്ര മാത്രം ചെയ്തിട്ടുള്ളൂ, എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മളെ രാഹുലേട്ടനെ പിടിച്ച് അകത്തിടുന്നത്? എന്നിട്ട് വെറുതെ ഞങ്ങൾ പട്ടികയെടുത്ത് ഇങ്ങനെ ഒന്ന് അടിച്ചു, വെറുതെ ഒരു പോലീസുകാരനൊന്ന് തള്ളി, വെറുതെ 2-3 കല്ലെടുത്ത് എറിഞ്ഞു. ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ഓരോ ചാനലുകാർ വന്നിട്ട് ചോദിക്കാമെന്ന്, നിങ്ങൾ പോലീസുകാരെ ആക്രമിച്ചില്ലേ, പോലീസുകാർക്ക് പരിക്കേറ്റില്ലെന്ന്. രാഹുലേട്ടന് ദേഷ്യം വന്നില്ലേ? രാഹുലേട്ടൻ അങ്ങ് ചൂടായില്ലേ? രാഹുലേട്ടൻ ചാനലുകാരെ മൊത്തം കൈരളിക്കാരാക്കി. നിരവധി പോലീസുകാർക്ക് ഗുരുതരമായി തന്നെ മുഖത്തടക്കം ഞങ്ങളെ നാട്ടിൽ, ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമില്ലേ ഒരു യൂത്ത് കോൺഗ്രസ് അണികൾക്ക്? ഞങ്ങൾ ഇനി സമരം ചെയ്തൂടെ? രാഹുലേട്ടനെ പിടിച്ച് അകത്തിട്ട ഇനി ഞങ്ങളെയും പിടിച്ച് അകത്തൂടില്ലേ? ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ ഒരു പട്ടിക എടുത്തിട്ടൊന്ന് തൊട്ടൂടെ? ഒരു കല്ലെടുത്തൊന്ന് എറിഞ്ഞൂടെ? ഒരു പോലീസുകാരനോ തൊട്ടൂടെ? നമുക്കറിയാം, ആദ്യം നമ്മൾ ചർച്ച ചെയ്താണ് 1 മണി മുതൽ ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പ്രകോപനം ഉണ്ടായിരുന്നു. ആദ്യം ചെരുപ്പ് എറിയുന്നു, കല്ലെറിയുന്നു, ഷൂ എറിയുന്നു, വടി എറിയുന്നു. ആ സമയത്തൊക്കെ തന്നെ പോലീസ് പരമാവധി സംയമനം പാലിച്ചിരുന്നു. ആ പോലീസിന്റെ ഷീൽഡ് തല്ലി തകർക്കുന്നു, ജലപീരങ്കി വാഹനം തടയാൻ ശ്രമിക്കുന്നു, പ്രവർത്തകരെ കൊണ്ടുപോകാൻ ശ്രമിച്ച പോലീസിന്റെ വാഹനത്തിന്റെ ചില്ല അടിച്ചു തകർത്തു. ആ സമയത്ത് പോലും ലാത്തിച്ചാർജിനെ മടിച്ച് മടിച്ച് നിൽക്കുന്ന പോലീസിനെ നാം കണ്ടത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ പിന്നീട് സംഘർഷത്തിലേക്ക് പോകുന്നു. പലരെയും അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. അതിനിടയിൽ ഒരു കെട്ടിടത്തിലേക്ക് ചില പ്രവർത്തകർ ഒളിച്ചിരിക്കുന്നു, അവരെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു, അവിടെ പ്രതിപക്ഷ നേതാവുന്നു. വി ഡി സതീശേട്ടനൊക്കെ പറയുന്നത് കേട്ടിട്ട് സമരത്തിന് പോയി. ഇനി ഞങ്ങളെ പിടിച്ച് അകത്തിട്ടാൽ രാഹുലേട്ടനെ വില പിടിച്ച് അകത്തിട്ടില്ലേ? പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല പോലും. പൊതുമുതൽ നോക്കി ഇടക്കിടക്ക് ഇങ്ങനെ നശിപ്പിച്ചാൽ നല്ലതല്ലേ നാട്ടിൽ? എന്നാലും എൻ്റെ രാഹുലേട്ടൻ